നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം. ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഒരു സാമ്രാജ്യം തന്നെ പടുത്തുയർത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതും സാക്ഷാൽ ശതകോടീശ്വരനായ മുകേഷ് അംബാനി തന്നെ കോടികൾ നിക്ഷേപിച്ചു എന്ന് പറഞ്ഞാലോ? വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും അല്ലേ? എന്നാൽ ഇത് സത്യം തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും ധനികനായ വ്യക്തിയാണ് മുകേഷ് അംബാനി. ബിസിനസ്സിൽ വിജയം നേടിയതിനെ തുടർന്ന് പല മേഖലകളിലേക്കും മുകേഷ് അംബാനി തന്റെ ബിസിനസ് വ്യാപിപ്പിച്ചു. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. വളർച്ചാ സാധ്യതയുള്ള കുഞ്ഞൻ കമ്പനികളെയും സ്റ്റാർട്ടപ്പുകളെയും എന്നും കൂടെ കൂട്ടാൻ മടി കാണിക്കാത്ത വ്യക്തി കൂടിയാണ് മുകേഷ് അംബാനി. ഡസൺ കണക്കിന് വളർന്നു വരുന്ന ബിസിനസ്സുകളെ റിലയൻസ് ഇത്തരത്തിൽ പരിപോഷിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിലൊരു ചെറിയ ബിസിനസ് സംരംഭമായിരുന്നു ഡെൻസോ. ആദ്യം ചെറിയൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ തുടങ്ങി ഇന്ന് ശതകോടികൾ മൂല്യമുള്ള കമ്പനിയായി മാറാൻ ഡെൻസോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിനു കാരണം എഞ്ചിനീയർ കൂടിയായ കബീർ ബിശ്വാസ് ആണ്. കബീർ ബിശ്വാസ് സ്ഥാപിച്ച ദ്രുത ഡെലിവറി ആപ്ലിക്കേഷനാണ് ഡെൻസോ. ബ്ലിങ്കിറ്റ്, സ്വിഗി, ഇൻസ്റ്റാമാർട്ട് എന്നിവയ്ക്കും വളരെ മുമ്പ് വിപണിയുടെ ശ്രദ്ധ ആകർഷിച്ച ആശയങ്ങളിൽ ഒന്നാണ് ഡെൻസോ. ഡെൻസോയെ വിജയത്തിലേക്ക് നയിച്ചത് അവശ്യ വസ്തുക്കളും പലചരക്ക് സാധനങ്ങളും മറ്റും മിനിറ്റുകൾക്കുള്ളിൽ ഉപഭോക്താക്കളുടെ വീട്ടുപടിക്കൽ എത്തിക്കാൻ കബീറിനും കൂട്ടർക്കും കഴിഞ്ഞത് തന്നെയാണ്. ഡെൻസോയെ വിജയക്കുതിപ്പിലേക്ക് എത്തിക്കാനുള്ള കബീറിന്റെ സ്റ്റാർട്ടപ്പ് യാത്ര അത്രയ്ക്ക് എളുപ്പമായിരുന്നില്ല. ഒരു പ്ലാസ്റ്റിക് കമ്പനിയിൽ ജോലി ചെയ്യുന്ന കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ആയിരുന്നു കബീർ. സംരംഭകത്വ മോഹം കൊണ്ട് ഉപഭോക്താവിനെയും വിപണിയെയും പഠിക്കാൻ അദ്ദേഹം പിന്നീട് MBA ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. കൂടാതെ എയർടെൽ ഉപഭോക്തൃ സേവന വിഭാഗത്തിൽ ജോലിയും ചെയ്തു. 2014 ഹോപ്പർ എന്ന കമ്പനി സ്ഥാപിച്ച സംരംഭകന്റെ കുപ്പായമണിഞ്ഞു. അധികം വൈകാതെ തന്നെ ഈ സ്ഥാപനത്തെ ഹൈക്ക് ഏറ്റെടുത്തു. ഇത് കബീറിന് ഊർജം പകരുകയായിരുന്നു. കൂടാതെ ഡൻസോ എന്ന ആശയം യാഥാർത്ഥ്യമാക്കാനുള്ള ഊർജവും മൂലധനവും ഈ ഇടപാടിലൂടെ അദ്ദേഹത്തിന് ലഭിച്ചു. തുടർന്ന് അങ്കുർ അഗർവാൾ, ദൽവീർ സൂരി, മുകുത് ചാ എന്നിവരുമായി ചേർന്ന് കബീർ ബിശ്വാസ് ഡൻസോ സ്ഥാപിച്ചു. പ്രാരംഭഘട്ടത്തിൽ ഡൻസോ ഒരു ചെറിയ വാട്സ്ആപ്പ് ഗ്രൂപ്പായി പ്രവർത്തിച്ചു. അംഗങ്ങളുടെ ഓർഡറുകൾ ശേഖരിക്കുകയും പ്രോസസ് ചെയ്യുകയും ചെയ്തു. സമയബന്ധിതമായ സേവനവും കുറഞ്ഞ സർവീസ് നിരക്കും കൂടുതൽ ഉപഭോക്താക്കളെ ഗ്രൂപ്പിലെത്തിച്ചു. അതൊരു വലിയ തുടക്കമായിരുന്നു. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നും ഡൻസോ മൊബൈൽ ആപ്പിലേക്ക് വളരാനുള്ള തുടക്കം. കബീറും മറ്റ് സ്ഥാപകരും ചേർന്ന് നിക്ഷേപ റൗണ്ടുകളിലൂടെ ഫണ്ട് ശേഖരിക്കാൻ തുടങ്ങി. വളരെ പെട്ടെന്ന് തന്നെ ഒരു വൃക്ഷമായി മാറാൻ ഡൻസോയ്ക്ക് കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ ശ്രദ്ധയാകർഷിച്ച ഡൻസോ ആശയത്തിൽ റിലയൻസ് ചെയർമാൻ സാക്ഷാൽ മുകേഷ് അംബാനിയും ആകർഷിക്കപ്പെട്ടു. റിലയൻസ് റീറ്റെയിൽ കമ്പനി $240 ദശലക്ഷം നിക്ഷേപിച്ചെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതായത് ഏകദേശം 1988 കോടി രൂപ. ഈ വലിയ നിക്ഷേപത്തോടെ ഡൻസോയുടെ മൊത്തത്തിലുള്ള മൂല്യനിർണയം $775 മില്യൺ വളർന്നു. ഏകദേശം 6,400 കോടിയിലധികം രൂപ. നിലവിൽ മുകേഷ് അംബാനിയുടെ റിലയൻസ് റീറ്റെയിലിന് ഡൻസോയിൽ 25% ഓഹരി പങ്കാളിത്തമാണുള്ളത്. ഈ നിക്ഷേപത്തിന് ശേഷം ഡൻസോ മികച്ച ലാഭം രേഖപ്പെടുത്തുന്നു. ഒരു ചെറിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒരു വടവൃക്ഷമായി വളരുന്നതാണ് പിന്നെ ബിസിനസ് ലോകം കാണുന്നത്. റിലയൻസ് റീറ്റെയിലിന്റെ നിക്ഷേപത്തിലൂടെ ഞങ്ങൾക്കൊരു ദീർഘകാല പങ്കാളിയെ ലഭിച്ചിരിക്കുകയാണെന്നും അവരുമായി ചേർന്ന് കൂടുതൽ വേഗത്തിൽ വളർച്ച കൈവരിക്കാൻ കഴിയുമെന്നും ഇന്ത്യക്കാരുടെ ഷോപ്പിംഗ് രീതികൾ പുനർനിർവചിക്കാൻ കഴിയുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, കബീർ കൂട്ടിച്ചേർത്തു.